എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് പ്രമാണ പരിശോധനയെ സംബന്ധിച്ചാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ കൃഷി ഓഫീസർ 2 NCA പട്ടികവർഗം 334/2022 കാറ്റഗറി നമ്പർ തസ്തികയിലേക്ക് 2023 January 11 രാവിലെ 10:30 ഉച്ചയ്ക്ക് 12 പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും. ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള അറിയിപ്പനുസരിച്ച് യോഗ്യത തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കാത്തവർ GR-10 വിഭാഗവുമായിട്ട് ബന്ധപ്പെടണം. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ Grade 2, പൗൾട്രി അസിസ്റ്റൻറ്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ തസ്തികയിലേക്കുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് 2023 January 11 രാവിലെ 10:30 പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും. ഇത് സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ സന്ദേശം, SMS എന്നിവ നൽകിയിട്ടുണ്ട്. അടുത്തത് ലാൻഡ് റവന്യൂ വകുപ്പിൽ തഹസീൽദാർ, സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് 2023 January 10 രാവിലെ 10:30 പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും. ഇത് സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ സന്ദേശം, അതേപോലെ തന്നെ SMS എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്. തിരുവനന്തപുരം ജില്ലയിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടവർക്ക് 2023 January 10 പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും. അതേപോലെ തന്നെ പോലീസ് വകുപ്പിൽ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ പോലീസ് ബറ്റാലിയൻ തസ്തികയിലേക്കുള്ള ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും വിജയിച്ചവർക്ക് 2023 January 16, 17, 18, 19 രാവിലെ 10:30 ഉച്ചയ്ക്ക് 1:30 പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും. ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള അറിയിപ്പനുസരിച്ച് യോഗ്യത തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകൾ സഹിതം ഹാജരാകേണ്ടതാണ്.